എക്കാലത്തെയും മികച്ച മലയാള സിനിമകൾ ആസ്വദിക്കൂ സൈന പ്ലേ ഒടിടിയിൽ. എന്താ ജയകാന്ത മുല്ലപ്പള്ളിയെ കാണണം. എവിടുന്നാ? നാട്ടിന്ന. എനിക്ക് സ്റ്റോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഓൺലി ഷോട്സ്, ഷോട്സ് ബൈ പുല്ലേപ്പള്ളി. ആ ഉടരുമ്പോ പറഞ്ഞേക്കാം. സത്യത്തിൽ ഞാൻ നമീ സാറിനെ കാണാൻ വന്നതാ. ഓ, ജയകാന്തൻ വരാൻ പറഞ്ഞിരുന്നു. ആ മനസ്സിലായി, പുല്ലേപ്പള്ളി പറഞ്ഞിരുന്നു. മറ്റേ ജയകാന്തൻ പറഞ്ഞ നടൻ മാഷിരി. എന്താ മാഷിന്റെ പേര്? മോഹൻ. ഏ മോഹൻ, ഫസ്റ്റ് പടം തന്നെ മുടങ്ങിയല്ലേ. ജയകാന്തനും മാഷ് ഒഴികെയുള്ള ബാക്കി എല്ലാ ടീംസും ആ കേസ് കഴിഞ്ഞ പിന്നെ വെളിച്ചത് വന്നിട്ടില്ല. അപ്പൊ മാഷ് വീണ്ടും അഭിനയിച്ചേ അടങ്ങൂ എന്നുള്ള വാശിയില്ല അല്ലേ? മാഷ് വേറെ എന്തെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ? നാട്ടിലെ നാടകങ്ങളിലൊക്കെ. ഓ, ഗ്ലബ് നാടകം യുഗയുഗാന്തരങ്ങളായി. അപ്പൊ അതാണ് ലൈൻ. വേറെ സിനിമ ഒന്നും കിട്ടിയില്ല അഭിനയിക്കാൻ? ഒന്ന് രണ്ട് വേഷങ്ങൾ കിട്ടിയിരുന്നു, തീരെ ചെറുതായി പോയതുകൊണ്ട്. അപ്പൊ കാര്യമായിട്ട് എന്തെങ്കിലും മാഷ് ചെയ്യൂ. ഞാൻ വിടലിയ മാഷേ, നമ്മുടെ സ്ക്രിപ്റ്റ് വർക്ക് നടക്കുന്നേ ഉള്ളൂ. മാഷ്, ഫെർണാണ്ടോ മെർലിസിന്റെ സിറ്റി ഓഫ് ഗോഡ് കണ്ടുണ്ടോ? ഇല്ല. ഹിസ്റ്ററി ഓഫ് വയലൻസോ? ഇല്ല. വെട്ടിമുറോ സാബ്ലോവിച്ച് അഭിനയിച്ച ഏതെങ്കിലും പടം കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇതൊന്നും കാണാതെയാണോ ഈ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നത്? പഠിപ്പീരും ഈ കുടുംബ പ്രാരാബ്ദമൊക്കെ കഴിഞ്ഞിട്ട് മാഷിന് എവിടെയാ സിനിമ കാണാൻ സമയം കിട്ടാ? അല്ലേ മാഷേ, തിയേറ്ററിൽ വരുന്ന സിനിമയെ കാണും, പിന്നെ സി ഡി എടുത്തു. പത്മരാജന്റെ സിനിമകളൊക്കെ ആയിരുന്നു കൂടുതൽ ഇഷ്ടം. ഇപ്പോഴും ഭരതനും പത്മരാജനും ഒക്കെ കണ്ടോണ്ടിരുന്ന മതിയോ? നല്ല കൊറിയ പടങ്ങളും ലാറ്റിൻ അമേരിക്കൻ പടങ്ങളൊക്കെ കാണണ്ടെ? കിൻകി ഡുക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? അതെ മാഷേ, ഞങ്ങളൊരു വയലൻ മൂഡിലുള്ള സിനിമയാണ് പ്ലാൻ ചെയ്യുന്നത്. സാർ എന്തെങ്കിലും ഒരു വേഷം അഭിനയിപ്പിച്ച് നോക്കിയിട്ട് ശരിയാവെങ്കിൽ മാത്രം മതി. ശരിയാകും സാർ. റോളൊക്കെയുണ്ട്, ഒരു പുതുമുഖത്തെ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ മാഷിന്റെ ഈ സാധാ ലുക്കാ പ്രശ്നം. പുല്ലേപ്പള്ളി പറഞ്ഞപ്പോ ഞാൻ ഓർത്തു, ഇങ്ങനെ ഒരു അപ്പിയറൻസ് ഒക്കെ ആയിട്ട് പാടാ. അപ്പിയറൻസ് ഒക്കെ എങ്ങനെ വേണേലും ഞാൻ മാറ്റാം സാർ. അതല്ല പ്രശ്നം, മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പാ. ഇങ്ങനെ ഒരു പാവത്താ ലുക്കുള്ള കഥാപാത്രങ്ങളല്ല നമ്മുടെ സിനിമയിലുള്ളത്. കഥാപാത്രമാകാൻ വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ റെഡിയാ. മാഷ് എന്ത് ചെയ്യൂ നീ പറയണത്? എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓരോ നടന്മാരുണ്ടല്ല, കഥാപാത്രങ്ങളാൻ വേണ്ടി സഹിച്ച കഷ്ടപ്പാട് കേട്ടാണല്ലോ മാഷിന്റെ അബ്ലൈപ്പും. അബ് ഗ്രോട്ടോയിസ്കി എന്ന് പറയുന്ന സംവിധാനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട. റഷ്യക്കാരനായിരുന്നു പുള്ളിക്കാരനെ, ആഴ്ചകളോളം നടന്മാരെ പട്ടിണിക്കണമായിരുന്നു, പട്ടിണിക്ക്. അങ്ങേരു പിന്നെ നാടകക്കാരനാണെന്ന് വെക്കാം. സിനിമാക്കാർക്ക് എന്താ കഷ്ടപ്പാടില്ലെന്നാണോ? നമ്മുടെ ഹെർസോഗ് അഗ്യുർ എന്ന പടത്തിൽ അഭിനയിപ്പിക്കാൻ ക്ലോസ്കിൻസ്കി എന്ന നടനെ ഒരു വർഷത്തോളം കൊടും കാട്ടിൽ ആദിവാസികളോട് താമസിപ്പിക്കാൻ വിട്ടത്. അത് എന്തിന്? ദേ ചെക്കന കണ്ടില്ലേ, വിവേക് ഒബ്രോ. രാംഗോപാൽ വർമ്മ സാറിൻ്റെ അടുത്ത് ചാൻസ് ചോദിച്ചു ചെല്ലുമ്പോ മുട്ട പൊഴിഞ്ഞ പോലത്തെ മുഖമായിരുന്നു അവൻ്റേത്. ഒരുമാതിരി വെളുത്ത് കൊടുത്ത ആപ്പിളിപ്പരി. വർമ്മ സാർ പറഞ്ഞു ഇത് പറ്റില്ല, ഇതൊരു ഗുണ്ടാപ്പടാണെന്ന്. എന്നിട്ടോ ചെക്കൻ ആരോടും മിണ്ടാതെ അന്തേരിയിലെ ഒരു ഗുണ്ട കൊള്ളയിൽ പോയിട്ടൊക്കെ താമസിച്ചു. ഗുണ്ടകളുടെ ഇരിപ്പും കെട്ടപ്പും നട്ടപ്പൊക്കെ അങ്ങോട്ട് പഠിച്ച് വെയിലൊക്കെ കൊണ്ട് കറുത്ത് കരിവളിച്ച് നല്ല സെറ്റപ്പായിട്ട് അങ്ങോട്ട് തിരിച്ചു നിന്നു. ഓഫീസിന്റെ വാതിൽ ചവിട്ടി തുറന്ന് മേശപ്പുറത്ത് ചാടിക്കേറി വർമ്മ സാറിന്റെ നിർഗം തലയിലേക്ക് തോക്കും ചുട്ടിരി നാലഞ്ച് ഡയലോഗ പടപടയും പടപടയെന്ന് വർമ്മ സാറിച്ചു പോയിട്ട് പറഞ്ഞു, നീ തന്നെ നമ്മുടെ പടത്തിലെ ഹീറോ. അതായിരുന്നു ലെവന്റെ പെർഫോമൻസ്. മാഷിന്റെ പരുവത്തിന് പറ്റിയ റോൾ ഈ പടത്തിലില്ല മാഷ്. എന്നാ ഞാൻ ഇനി ഒരിക്കൽ വരാം. വേണ്ട, ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളാം. ശരി. മോഹൻ, നിങ്ങൾ നടനാവണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും. മോഹനേട്ടാ, കുറച്ചു ദിവസം നിൽക്കാനുള്ളതല്ലേ?
ഈ അച്ചാറും കൂടി വെച്ചോ. അച്ചാറും കിച്ചറും ഒന്നും വേണ്ടറി, അതൊന്നും അവിടെ ശരിയാകില്ല. എന്താ അവിടെ ശരിക്കും പരിപാടി? റിഹേഴ്സൽ. റിഹേഴ്സൽ? ആ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, ആ ജയകാന്തന്റെ കൂടെ ഒരു മാസമെങ്കിലും നിൽക്കണം. അവിടെ പുതിയ സിനിമയുടെ റിഹേഴ്സലാ. നല്ല റിഹേഴ്സൽ ഉണ്ടെങ്കിലേ നല്ല നടനാവും. മോനേട്ടാ ഇറങ്ങാ. ആ ആ ഇറങ്ങട്ടെ ചേച്ചി. ശരി കുഞ്ഞു, ഞാൻ ഇവരുടെ കൂടെ നിന്നോളാം. ഇതൊന്ന് നോക്കിയേ. ആഹാ, കൊള്ളാമല്ലോ. അച്ഛാ, അച്ഛൻ ശരിക്കും പറക്കാൻ പോവാ? ശരിക്കും? ഇത്തവണ അച്ഛൻ ശരിക്കും പറക്കാൻ പോവാ. ഹലോ. ഹലോ മോഹനേട്ടാ. ഹലോ ഹലോ മോഹനേട്ടാ. ഹലോ മോഹൻ. സ്ഥലം കുറച്ച് ദൂരെ. ദൂരം കൂടുമ്പോ റേറ്റും കൂടും. എന്ത് സൈസ് മണിയാണ്? സ്കൂൾ മാഷാണ്. ആരായാലും നുമ്പക്കത് വിഷയമല്ല. എണ്ണി മേടിക്കണ കാച്ചില് നുമ്പ പണി. കയ്യാ കാല. കയ്യാണെ പണി ഈസിയാ, കാലാണെങ്കിൽ റേറ്റ് കൂടും. അല്ല, അത് ഞാൻ ഫിനിഷ് ചെയ്യാനാണ്. എന്ത് കബൂർ സൈസ് കൊട്ടേഷനും നുമ്പാറ്റന്റെ കളി നുമ്പക്കട കോട്ടില് വേണ്ട. ഞാൻ കളിയായിട്ട് വെച്ചതല്ല, ഞാൻ നിങ്ങളോട് ചേരാൻ വന്നതാ. അമ്മയാണ് സത്യം. ഇങ്ങോട്ട് നോക്കിയേ, ആലമ്പ സിനിമ പേര് പറഞ്ഞ് കളിക്കണ. അല്ല, ഞാൻ ശരിക്കും ഇവിടെ പണിയായിക്കോളാ. ഹലോ. ഹലോ മോഹനേട്ട. Oh!
വണ്ടിപ്പെട്ട സാജി പണ്ടാരോടിക്ക് പോയെന്ന് വിചാരിച്ചോടാ, ഞാൻ തിരിച്ചു വന്നടാ. എല്ലാ നാറുകളും കേക്കാനാ പറയണത്. ഇപ്പൊ ഇവിടുന്ന് പോയ കൊറേ പൊളിരന്മാരുണ്ടല്ല, അവന്മാരുടെ ഇങ്ങനെ നിഴൽവട്ടം ഇനി ഇവിടെ കണ്ട. ഓക്കത്തിന്റെ കൊടരുത തിങ്ങിന 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 വലിച്ചെടുത്ത് പോട്ടിക്കലുണ്ടാക്കും ഈ സാജി. ഈ നെൽവരാശാലിന്റെ ടൈം കഴിഞ്ഞു പോയത് കരുതിയേക്കട സകല രാശികളും കേക്കാനാ പറയണത്. കണ്ണൂർ വെയ്യൂർ തിരുവനന്തപുരം കേരളത്തിലെ മൂന്ന് സെൻട്രൽ ജയിലും ധൻവരാശാലിന്റെ തറവാട് പോലെയാണ്. നമ്മുടെ ഏരിയക്ക് ഒരു വർക്ക് പിടിച്ച പാമ്പൂര് സലാമല്ല പുലിയൂർ സലാമാണെങ്കിലും എട്ടിന്റെ പണി കൊടുക്കും നമ്മുടെ പുള്ളങ്ങള്. അന്തരിപ്പോയപ്പോ നീ ഒക്കെ ഇവിടെ മെനച്ചു കുത്തി നടക്കേണ്ടിയറുകളെ വേണ്ട വേണ്ട എന്ന് വിചാരിച്ചപ്പോ എല്ലാവരും കൂടി തലേക്കേറി തിണ്ണം മെഴുകി നിരങ്ങി. നിനക്കൊന്ന് അറിയേലേ ഈ വടിവാൾ പ്രാചീനെ, ഞാൻ കരിച്ച വാളെടുക്കും അടിച്ച വാള് വെക്കും. എന്നെ കൊണ്ട് വെറുതെ ടൂൾസ് എടുപ്പിക്കല്ലേ, എടുത്താൽ ഇവിടെ റെഡ് കളറുള്ള ബ്ലഡ് ചെതറും. കേട്ടാടോ ബ്ലഡി പോർക്കുകളെ, ഒട്ടനി തണ്ട ലോകം മതി. ഷാജി ഇല്ലാത്തോണ്ട് കുറച്ചു നാളത്തേക്ക് ഒരു മനസമാധാനം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഡെൻവറാസൻ ബ്രാഞ്ചും കളത്തിൽ സ്ട്രോങ് ആകും. ആരാ ഇവരൊക്കെ? ആരാന്നാ പെറ്റുവീണപ്പോ തന്നെ കൈ കൊച്ചു വിച്ചാത്തിയായിട്ട് എണിച്ച കേടികളാട്. തന്നെ കണ്ടിട്ട് തരക്കേടില്ലാത്ത ആളാന്ന് തോന്നണ്ടല്ലോ. ഇതൊരു കബൂർ സ്ഥലമാണ് മച്ചാനെ, കളങ്കലിയൊക്കെ കളങ്കലിയൊക്കെ.